ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ എല്ലാവരും ഇപ്പോൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഷോക്കാണ് ഈ പറയുന്ന ടി വി എസ് ഫിനിക്സിൻ്റെ ഷോക്ക്, അല്ലെങ്കിൽ ടി വി എസ് വിക്ടറിലും വരുന്ന ഈ ഷോക്കാണ്. ഇത് രണ്ട് കളറിലാണ് വന്ന്, ഒന്ന് ഗ്രേ, പിന്നെ രണ്ടാമത്തത് വരുന്നത് റെഡാണ്. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന ഈ സാധനമില്ലേ, അതായത് ഞാൻ പഴയ ഒരു ഷോക്കിൽ നിന്ന് ഇളക്കിയതാണ്, ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മളുടെ സ്റ്റോക്ക് സാധനമാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ഏകദേശം ഒരു 2 ഇഞ്ച് ഹൈറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. പ്രശ്നമെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഷോക്ക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് 16 ഇഞ്ച് വീലല്ലാതെ വേറെ വീലിടാൻ പറ്റില്ല. ഒന്ന്, 16 ഇഞ്ച് വീലിട്ടാലും നമുക്ക് അടുത്ത വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ ചെയിൻ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെയിൻ അങ്ങ് ടൈറ്റായിട്ട് വലിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ആ ചെയിനിൻ്റെ ലെങ്ത് കൂട്ടണം, അല്ലെങ്കിൽ ഈ സാധനം ഇടാൻ പറ്റില്ല. അതേപോലെ വല്ലതും അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റും വളരെ പെട്ടെന്ന് അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം നമ്മളുടെ ഷാവലിനിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പം ഒരു വല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് ഇളക്കണം. അതാണ് ഇന്നത്തെ മെയിൻ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇവനെ നമുക്ക് ഇളക്കാം. ഇവനെ ഇളക്കാൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ആ സ്ക്രൂ ഡ്രൈവർ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവറാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനത്തിൻ്റെ ഇടയിൽ കയറ്റി ഈ സ്പ്രിങ്ങിനെ താഴോട്ട് എടുക്കാനാണ്. അപ്പം അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് വലിയൊരു സ്പാനർ വേണം. അത് ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. അത് ഞാൻ തപ്പിയെടുക്കാം. തപ്പിയെടുത്തിട്ട് നമുക്കത് കൂടെ നോക്കാം. സാധാരണ ഞാൻ സ്പാനേഴ്സ് എല്ലാം വെക്കുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് അതാ കിടക്കുന്നത്. അപ്പോൾ ഈ സ്പാനറാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ 32 mm ആണ്. അതെ, അപ്പോൾ 32 mm സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം സുഖമായിട്ട് ഊരിയെടുക്കാം. ഓക്കെ, ഇവിടെ വയ്ക്കാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലോട്ട് നിങ്ങൾ കണ്ടോല്ലോ, അത്രയേ ഉള്ളൂ പരിപാടി. ഇത് നമ്മൾ ഒരു സാധനം വെച്ച് കുത്തി താഴെയിട്ട് ഈ സാധനമാണ് നമുക്ക് പിടിക്കേണ്ടത്. അപ്പോൾ ഇത് 32 mm ആണ്. ഏകദേശം പിടിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇത് കുറച്ചുകൂടെ താഴോട്ടാക്കണം. താഴോട്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ സ്പാനർ കയറി പിടിച്ചോളും. ഇപ്പോൾ നമ്മൾ ഈ സ്പാനർ കുരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ ടി വി എസിൻ്റെ ആണ് ഇത് വാങ്ങുന്നതെങ്കിൽ മേളിൽ അവർ മറ്റേ ത്രെഡ് ലോക്കർ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിനെ ചൂടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് കറങ്ങത്തില്ല. പക്ഷേ നമ്മൾ അതിനുള്ള വഴിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഒരു നീളം കൂടിയ കമ്പിയുണ്ട്. ആ കമ്പിനകത്ത് ഇട്ടിട്ട് കറക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പേ നമുക്ക് ഈ സാധനത്തിനെ ഇളക്കണം. അപ്പോൾ ഇതിനെ ഇളക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇത് കുറച്ചും കൂടെ ടൈറ്റായിരുന്നു മറ്റേ അത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സാധനം ഇളക്കി. ഇനിയിപ്പോൾ ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ സ്പാനർ, കാരണം നമുക്ക് ജസ്റ്റ് ഈ സാധനം വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ചിലവർ വിചാരിക്കും എന്തിനാണ് ഈ പഴയ സാധനം വെക്കുന്നത് പെയിൻറ്റ് ചെയ്തുകൂടെയെന്ന്. ഷാവലിൻ്റെ അകത്ത് ഈ സാധനം എന്ന് പറയുന്നത് മറ്റേ ബോഡി കിറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പെയിൻറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇത് കാണാൻ അതേപോലെ തന്നെ ഉണ്ടാവും.
അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ഇത് കണ്ടില്ലേ സംഭവം, നല്ല അടിപൊളിയായിട്ട് ഫിറ്റായി. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ബൈക്കിൽ ഫിറ്റ് ചെയ്യാം. അപ്പം അത്രമാത്രമേ ഉള്ളൂ ഫിനിക്സ് ഷോപ്പിൻ്റെ പരിപാടി. അപ്പം നമ്മളിനിയിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറത്തുള്ള നട്ട്സ് ഇടുകയാണ്. ബേസിക്കലി ഇതിനകത്ത് കുറച്ച് സ്പേസസ് വരും, അത് ഇതുവരെ നമുക്ക് നമ്മളുടെ സിങ് ഡിപ്പിംഗിൽ നിന്ന് തിരിച്ച് വന്നിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ പ്ലേറ്റിങ്ങിന് കൊടുക്കുന്ന ആളെന്ന് വെച്ചാൽ ഒരു പോരാ, പുള്ളി സാധനങ്ങൾ സമയത്ത് തരില്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ്